നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിണറായി മഹാത്മ്യം വലിയ വായിൽ വിളഞ്ഞു. ഏറ്റവും കൂടുതൽ വോട്ട് നേടി സിപിഎം. അതായത് അദ്ദേഹത്തിൻ്റെ കരുതലെ സ്നേഹം ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാം കൂടി അങ്ങോട്ടും ഒരുമിച്ച് പ്രവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള കൈയടിയായി മാറി ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഒരുപാട് വിലയിരുത്തലുകൾ എല്ലാവരും നടത്തി, ഞാനും നടത്തി, മതം, പ്രീണനം എല്ലാം. പക്ഷേ ആരും വേണ്ട പോലെ ചർച്ച ചെയ്യാതെ പോയ ഒരു വിഷയമുണ്ട്. അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നതല്ല, കേരളത്തിൻ്റെ ജനനം മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ തുടർച്ചയായി നടക്കുന്നതാണ്. സിപിഎമ്മിന് വലിയ മേധാവിത്യമുള്ള പാർട്ടി ഗ്രാമങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഇടങ്ങളിലെ ജനാധിപത്യത്തിൻ്റെ അട്ടിമറി, അവിടെ സ്ഥാനാർത്ഥി ആരെ, വോട്ട് ചെയ്യുന്നത് ആരെ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അത്തരത്തിൽ അപൂർവമെങ്കിലും ചില കോട്ടകൾ ലീഗിനും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സിപിഎമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ വളരെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന വ്യവസ്ഥാപിതമായ സംവിധാനമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റൊരു പാർട്ടിക്ക് കൊടി ഉയർത്താൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് ആന്തൂർ പോലെയുള്ള നഗരസഭകളിലെ പകുതിയിലധികം സീറ്റുകളിലും എതിരാളികളില്ലാത്തത്. നമ്മളിൽ പലരും ചിന്തിക്കും, എന്താണ് ഈ ആധുനിക കാലത്തും ഒരു നാട്ടിൽ ഒരു പാർട്ടി മാത്രം സ്ഥിതി ചെയ്യുന്നത്, മറ്റു പാർട്ടി ഇല്ലാത്തത് എന്ന്. അതിൻ്റെ കാരണം വ്യക്തമാണ്. സിപിഎം അല്ലാതെ മറ്റൊരു പാർട്ടി ഉണ്ടായാൽ അവർ കാലുവെട്ടും കഴുത്തുവെട്ടും. അതായത് വലിയ തോതിൽ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിപിഎമ്മുകാർ അവരുടെ കാര്യം വരുമ്പോൾ അത് സൈഡിലേക്ക് മാറ്റിവെക്കുന്നു എന്നർത്ഥം. ഇത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പക്ഷേ വേണ്ടത്ര ചർച്ചയായിട്ടില്ല. സിപിഎം എന്നൊക്കെ അധികാരത്തിലെത്തിയിട്ടുണ്ടോ അന്നൊക്കെ ഈ ഭീഷണിയുടെയും തിണ്ണമിടുക്കിൻ്റെയും മികവ് കൂടി അതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇടതുപക്ഷ അധ്യാപക യൂണിയൻ നേതാവ്, പക്ഷെ അദ്ദേഹം ജനാധിപത്യ വിശ്വാസിയാണ്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കരുതേ എന്ന് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലൂടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ റിട്ടേണിംഗ് ഓഫീസറായി, പ്രിസൈഡിംഗ് ഓഫീസറായി പോയതിൻ്റെ വിശദ വിവരങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കുഞ്ഞിരാമൻ എന്ന സിപിഎമ്മിൻ്റെ ഒരു MLA വധഭീഷണി മുഴക്കിയതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിലേക്ക് ഞാൻ കടക്കാം. അതിനു മുൻപ്, കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും ഇത്തരം പാർട്ടി ഗ്രാമങ്ങളിൽ എൻ്റെ ചില ബന്ധുക്കൾ ഇതിനു മുൻപ് ഈ പ്രിസൈഡിംഗ് ഓഫീസറായി പോയിട്ട് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ അവിടെ പോകുന്നു, അതിനു മുൻപ് ഞങ്ങളെ നിയന്ത്രിക്കാൻ പാർട്ടിയുടെ ചില സംവിധാനമുണ്ട്, അവർ പറയുന്നത് പോലെ ചെയ്യുന്നു, അല്ലാതെ ചെയ്താൽ വീടാക്രമിക്കും, കൊന്നുകളയുമെന്ന്. അതായത് ജീവനിൽ ഭയമുള്ളവർ ഒക്കെ സിപിഎമ്മുകാർ പറയുന്നത് പോലെ ചെയ്തു കൊടുക്കും, അതുകൊണ്ട് അവിടെയൊന്നും ജനാധിപത്യമില്ല, എല്ലാ വോട്ടുകളും സിപിഎമ്മിനാണ്. കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിലെ എൻറ്റമോളജി വിഭാഗം പ്രൊഫസറും കാർഷിക സർവകലാശാലയിലെ സിപിഎം അധ്യാപക സംഘടനയായ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് KU അറിയപ്പെടുന്ന നേതാവുമായ ഡോക്ടർ KM ശ്രീകുമാർ തൻ്റെ അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഡ്യൂട്ടി കിട്ടിയത് കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ കോട്ടയ്ക്കടുത്തുള്ള ആലക്കോട് ഗ്രാമത്തിലായിരുന്നു. GLP സ്കൂൾ ചെറുക്കപ്പാറ കിഴക്കേ ഭാഗമായിരുന്നു പോളിംഗ് സ്റ്റേഷൻ. ഞങ്ങൾ ഞായറാഴ്ച ഉച്ചയാകുമ്പോഴേക്കും പോളിംഗ് സ്റ്റേഷനിലെത്തി. നല്ല വൃത്തിയുള്ള സ്കൂൾ, ടോയ്ലറ്റുകളും വൃത്തിയുണ്ട്. എൻ്റെ ടീമിൽ 4 വനിതകളാണ്. ഞങ്ങൾ ജോലി തുടങ്ങി. വൈകുന്നേരം പോളിംഗ് ഏജൻറ്റുമാർ വന്നു. അവർ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇവിടെ CPM മാത്രമേ ഏജൻറ്റുമാരുള്ളൂ. കഴിഞ്ഞ തവണ 94% പോളിംഗ് നടന്ന പ്രദേശമാണ്. ഇത്തവണയും അത്രയും ഉയർന്ന പോളിംഗ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ അപകടം മണത്തു. കുറഞ്ഞത് 10% കള്ളവോട്ടാകണം, ഞാൻ ഭവ്യതയോടെ പറഞ്ഞു. തിരിച്ചറിയൽ കാർഡ് വച്ച് വോട്ടറെ തിരിച്ചറിയേണ്ട ജോലി ഞങ്ങളുടേതാണ്. ഞങ്ങളത് ഭംഗിയായി ചെയ്യും. അത് നമ്മൾക്ക് കാണാം എന്ന് പോളിംഗ് ഏജൻറ്റ് ശ്രീ വിജയൻ മറുപടി പറഞ്ഞു. കാണാമെന്ന് ഞാനും. December 14 പ്രഭാതം പൊട്ടിവിരിഞ്ഞു. രാവിലെ വാർഡ് സ്ഥാനാർത്ഥി വിജയേട്ടൻ്റെ വക കട്ടൻ ചായ. 6 മണിയായപ്പോഴേക്കും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം വീഡിയോ റെക്കോർഡിംഗ് നടത്താൻ വീഡിയോഗ്രാഫർ എത്തിച്ചേർന്നു. ആ വീഡിയോയുടെ പിൻബലത്തിലാണ് ഈ ലേഖനം. കൃത്യം 7 മണിക്ക് പോളിംഗ് തുടങ്ങി. ആദ്യത്തെ വോട്ടറുടെ തിരിച്ചറിയൽ കാർഡ് വാങ്ങി ഞാൻ പരിശോധിച്ചു. മുഖത്തേക്ക് നോക്കി, ഫോട്ടോയിലും നോക്കി, കുഴപ്പമില്ല. ഇത് കണ്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശ്രീ മണികണ്ഠൻ വന്നു സ്വയം പരിചയപ്പെടുത്തി. മുൻപെന്നെ ഒരു കാര്യത്തിൽ വിളിച്ചത് ഓർമ്മിപ്പിച്ചു.
എന്നിട്ട് വളരെ മര്യാദയോട് കൂടി പുറത്തു വെച്ച ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞു. ശരി, ഞാൻ വോട്ടർ മുറിയുടെ അകത്തേക്ക് കടന്ന ശേഷം രേഖ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മണികണ്ഠൻ വന്ന് എന്നെ ശക്തമായി താക്കീത് ചെയ്തു. നിങ്ങൾ രേഖ പരിശോധിക്കേണ്ടതില്ല, അത് ഒന്നാം പോളിംഗ് ഓഫീസർ ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞ് പോളിംഗ് ഏജന്റുമാരും ബഹളം വെച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നു. ഇത് പലതവണ ആവർത്തിച്ചു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉദുമ എം എൽ എ ശ്രീ കെ കുഞ്ഞിരാമൻ വോട്ട് ചെയ്യാൻ വന്നത്. അദ്ദേഹം പ്രശ്നത്തിൽ ഇടപെട്ടു. എന്നോട് നിങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ കസേരയിൽ ഇരുന്നാൽ മതി, ഒന്നാം പോളിംഗ് ഓഫീസർ രേഖ പരിശോധിക്കുമെന്ന് പറഞ്ഞു. ഓഫീസർക്കാണ് ആകെ ഉത്തരവാദിത്വം, ഞാൻ എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹം ജില്ലാ കളക്ടറെ ഫോൺ ചെയ്ത ശേഷം പോകുമ്പോൾ എന്നോട് മര്യാദയ്ക്ക് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ കാലുവെട്ടും എന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ പോലീസിനോട് പോലീസെ എം എൽ എ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞു. കലക്ടർ എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു. രേഖ പരിശോധന ഒന്നാം പോളിംഗ് ഓഫീസർ ചെയ്യേണ്ടതാണ്, അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കലക്ടർ നിർദ്ദേശിച്ചു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ പിലാത്തറയിൽ ഒരാൾ രണ്ടു തവണ വോട്ട് ചെയ്യുന്നത് കണ്ടെത്തിയപ്പോൾ സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന് കാണിച്ചുകൊണ്ട് കമ്മീഷൻ പിടികൂടിയത് പ്രിസൈഡിംഗ് ഓഫീസറെ ആയിരുന്നു എന്നത് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഒന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്ത് ചെന്നിരുന്ന രേഖകൾ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി. പുറമേ ധൈര്യം കാണിച്ചിരുന്നെങ്കിലും ഞാൻ പതറിയിരുന്നു. കാലുവെട്ടാൻ നേതാവ് ആഹ്വാനം ചെയ്താൽ നടപ്പാക്കാൻ ഒരുപാട് അനുയായികളുണ്ടല്ലോ. കേവലം രണ്ട് പോലീസുകാർക്ക് എന്തു ചെയ്യാൻ കഴിയും? അല്പമകലെ ചെറുപ്പക്കാർ കൂടി നിൽപ്പുണ്ട്, കുറച്ചുപേർ ജനലിൽ കൂടി നോക്കുന്നുണ്ട്. ഏതായാലും ഞാൻ കാർഡുകൾ പരിശോധിക്കുന്നതായി ഭാവിച്ചു. ഒരു കാർഡിലെ ഫോട്ടോയും ആളും തമ്മിൽ വലിയ വ്യത്യാസം കണ്ടതിനാൽ താങ്കൾ യഥാർത്ഥ വോട്ടർ തന്നെയാണോ എന്ന് സംശയമുണ്ടേ എന്ന് പറഞ്ഞു. ഉടൻ പോളിംഗ് ഏജന്റുമാർ ബഹളം വെച്ചു. ഞങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കെന്താണ് പ്രശ്നം? നിങ്ങൾ യു ഡി എഫിൻ്റെ ഏജന്റാണ് എന്ന് അവർ കയർത്തു. അല്പനേരത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരനും വനിതയും കയറി വന്നു. അവർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നിങ്ങളെ പരിചയമില്ല, നിങ്ങളുടെ കയ്യിൽ സ്ഥാനാർത്ഥിയാണ് എന്ന് കാണിക്കുന്ന രേഖയുണ്ടെങ്കിൽ കാണിക്കൂ എന്ന് ഞാൻ അഭ്യർത്ഥിച്ചപ്പോൾ അവർ ബഹളം വെച്ചു. ചെറുപ്പക്കാരൻ എന്നെ ഭീകരമായി ഭീഷണിപ്പെടുത്തി. സി പി എം എന്താണെന്ന് നിനക്കറിയില്ല, നീ ജീവനോടെ പോകില്ല, നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല, വലിയ ഡി ജി പി ആയിരുന്ന ജേക്കബ് തോമസിന് ഗതി എന്തായി എന്നറിയില്ലേ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ സർവ്വനാഡികളും തളർന്നു. അയാളുടെ ഭീഷണി അത്രയ്ക്ക് യാഥാർത്ഥ്യമായിരുന്നു. അതോടെ ഞാൻ തിരിച്ചറിയൽ കാർഡ് പരിശോധന ഇടയ്ക്ക് മാത്രമാക്കി. പുറമേ ഒന്നും നടന്നില്ലെന്ന് ഭാവിച്ചു. എങ്കിലും കേവലം ഒരു പാവം മാത്രമായിരുന്നു ഞാൻ. പോളിംഗ് അനുസ്യൂതമായി തുടർന്നു. ഉച്ചയ്ക്ക് ശേഷം മുൻപ് വോട്ട് ചെയ്തു എന്ന സംശയം തോന്നി ചിലരെ വീണ്ടും ക്യൂവിൽ കണ്ടപ്പോൾ ധൈര്യം സംഭരിച്ച് അവരുടെ കാർഡ് പരിശോധിച്ചു. യഥാർത്ഥ വോട്ടർ അല്ല എന്ന് കണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പോളിംഗ് ഏജന്റുമാർ എന്നോട് കയർത്തു. ഒരു തിരിച്ചറിയൽ കാർഡുമില്ലാത്ത ഒരു വോട്ടർ വന്നപ്പോൾ ഞാൻ തടഞ്ഞു. അപ്പോൾ പോളിംഗ് ഏജന്റ് വിജയൻ, അയാൾ ഈ ബൂത്തിൻ്റെ വോട്ട് ചെയ്തിരിക്കും, ഞാനാണ് പറയുന്നത് എന്ന് വെല്ലുവിളിച്ചു. കുറച്ചു കഴിഞ്ഞ് അയാൾ ഏതോ ഒരു കാർഡുമായി വന്നപ്പോൾ ഞാൻ തടഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മറ്റൊരു കാർഡുമായി വന്നു. ഏജന്റുമാർ ബഹളം വെച്ചപ്പോൾ എനിക്ക് വോട്ട് ചെയ്യാൻ സമ്മതിക്കേണ്ടി വന്നു. ഇതൊക്കെ പലതവണ ആവർത്തിച്ചു. ഒടുവിൽ എല്ലാം പൂട്ടിക്കെട്ടി കാഞ്ഞാങ്ങാട് ദുർഗ ഹൈസ്കൂളിൽ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ജില്ലാ കളക്ടർ ഡോക്ടർ അജിത് സജിത് ബാബു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഒന്നാം പോളിംഗ് ഓഫീസർ, സാറേ ഇനി വീട്ടിൽ പോയി വായിൽ വിരലിട്ട് എല്ലാം ഛർദ്ദിച്ചു കളയണം, എന്നിട്ട് ഒന്ന് കുളിക്കണം, എന്നാലേ വൃത്തിയാകൂ, അത്രയ്ക്ക് തെറി അഭിഷേകം കിട്ടി എന്ന് കളക്ടറോട് പറഞ്ഞു. രാത്രിയിൽ അന്നത്തെ സംഭവങ്ങൾ മനസ്സിൽ റീപ്ലേ ചെയ്തു. നീ നട്ടലില്ലാത്തവനായിപ്പോയി, കള്ളവോട്ട് തടയാൻ നിനക്ക് സാധിച്ചില്ലല്ലോ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ആത്മനിന്ദയും പരാജയബോധവും കൂടെ ഉറക്കം വന്നതേയില്ല. പിറ്റേന്ന് തന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി അയച്ചു. ഇതെൻ്റെ ആദ്യത്തെ ഇലക്ഷൻ അനുഭവമല്ല. 1989 മുതൽ ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ദുരനുഭവം 2015 പീലിക്കോട് ഹൈസ്കൂളിൽ. അവിടെ തിരിച്ചറിയൽ കാർഡ് കർക്കശമായി പരിശോധിച്ചതിൻ്റെ പേരിൽ എന്നെ അച്ഛനും അമ്മയ്ക്കും ചേർത്ത് തെറി വിളിച്ചിട്ടുണ്ട്. സമാനമായ അനുഭവങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടായിട്ടുണ്ട്. ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന ഈ തെമ്മാടിത്തരം എത്രയോ കാലമായി തുടരുന്നു. ഒരു ഉദ്യോഗസ്ഥനും പ്രതികരിക്കാറില്ല. കാരണം ശിഷ്ടകാലം ഇവിടെ തന്നെ ജീവിക്കേണ്ടതാണല്ലോ. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ജോലി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും ഈ ആക്രമണ ഭീഷണി ഭയന്നാണ്. പക്ഷേ തെക്കൻ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് എത്രയോ സമാധാനപൂർണ്ണമാണ് എന്ന് എൻ്റെ കൃഷിവകുപ്പിലും കാർഷിക സർവകലാശാലയിലും ഉള്ള സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. വോട്ടറുടെ ഐഡന്റിറ്റി സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ശാന്തം. പക്ഷേ വടക്കേ മലബാറിൽ തങ്ങളുടെ ആജ്ഞാനവർത്തികളല്ലാതെ ഉദ്യോഗസ്ഥർക്ക് തെറിവിളി, ഭീഷണി, മറ്റു പാർട്ടിയുടെ ഏജന്റിനെ ഇരിക്കാൻ അനുവദിക്കാതിരിക്കൽ, തങ്ങൾക്ക് വോട്ട് ചെയ്യില്ലെന്ന് സംശയമുള്ള ബന്ധുജനങ്ങളെ അന്ധനോ അവശനോ ആക്കി സഹായിയെ കൊണ്ട് വോട്ട് ചെയ്യിക്കൽ, യഥാർത്ഥ വോട്ടറല്ലെന്ന് തർക്കിച്ചാൽ മർദ്ദനം, നായ്ക്കരണപ്പൊടിയും മുളകുപൊടിയും ദേഹത്ത് പാറ്റൽ, വീടിന് കല്ലേറ്, കുടിവെള്ളത്തിൻ്റെ മോട്ടോർ കിണറ്റിലിടൽ, ഏകജീവോപാധിയായി ഓട്ടോറിക്ഷ കത്തിക്കൽ തുടങ്ങിയ എത്രയോ കലാപരിപാടികൾ. ഓരോ ബൂത്തിലും 8-10 ചെറുപ്പക്കാരെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. 3 മണിക്കൂർ ശേഷം വൈകുന്നേരം വരെ അവരുടെ പ്രകടനമാണ്. തിരിച്ചറിയൽ കാർഡും വെച്ച് അല്ലാതെയും വീണ്ടും വീണ്ടും വന്ന് വോട്ട് ചെയ്യും. ഉദ്യോഗസ്ഥർ വെറും നോക്കുകുത്തികളായി നിൽക്കും. നന്മയുടെ നിറകുടങ്ങളെന്ന് പൊതുവെ കരുതപ്പെടുന്ന പാർട്ടി ഗ്രാമങ്ങൾ ജനാധിപത്യത്തിൻ്റെ മരണസങ്കേതങ്ങളാണ്. മരിച്ചവരും പ്രവാസികളും നിരനിരയായി വന്ന് വോട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ,
പാർട്ടി ഗ്രാമത്തിൽ ഒരു വിമതൻ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ കാര്യം കട്ടപ്പുക ഒരു ഇലക്ഷനിലും തന്റെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുമെന്ന് അവൻ വ്യാമോഹിക്കുകയേ വേണ്ട സാമൂഹിക ഒറ്റപ്പെടുത്തൽ വേറെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള ബൂത്ത് പിടിക്കൽ നിയന്ത്രിക്കുന്ന പരിധിയുണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്നത് സി പി എമ്മിന് മാത്രമാണ് സി പി എമ്മിന് മാത്രം കേരള രാഷ്ട്രീയത്തിൽ വർഗീയ പാർട്ടികളും കൂട്ടുകൂടില്ല എന്ന് ധീരമായ നിലപാടെടുത്തത് അവരാണല്ലോ 1981 വരെ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ അതിഭീകരമായിരുന്നു റാഗിങ് എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഈ ലേഖനം നീളുകയാണ് അദ്ദേഹത്തിന്റെ അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ് പണം വെട്ടിക്കൽ മാത്രമാണോ അഴിമതി ജനഹിതത്തെ അട്ടിമറിക്കലും അഴിമതിയല്ലേ ഒരു വോട്ടറുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം കവർന്നെടുക്കാൻ അഴിമതിയല്ലേ തങ്ങളുടെ ഒരു അനുയായി ഒന്നിലധികം തവണ വോട്ട് ചെയ്യുന്നത് ക്രമക്കേടല്ലേ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അഴിമതിയല്ലേ അങ്ങനെ നേടുന്ന വിജയങ്ങൾ യഥാർത്ഥത്തിൽ പരാജയങ്ങളല്ലേ പിലാത്തറയിൽ സംഭവിച്ചതുപോലെ കള്ളവോട്ട് പിടിക്കപ്പെട്ട് നാറണമോ അതോ മാറണമോ എന്ന് ചിന്തിക്കാൻ സമയമായി മാറാൻ മടിക്കുന്നവർ ഒന്നോർക്കുക ലോകം കൂടുതൽ സുതാര്യമാവുകയാണ് ജനങ്ങളുടെ മൂല്യബോധവും കൂടുതൽ ശക്തിപ്പെടുകയാണ് സാങ്കേതിക വിദ്യകൾ നിമിഷം പ്രതി മെച്ചപ്പെടുകയാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നട്ടെല്ലുള്ള ഉദ്യോഗസ്ഥർ കള്ളവോട്ട് തടയാൻ കാലം വരും മഹാകവി കുമാരനാശന്റെ ആഹ്വാനം ചട്ടങ്ങൾക്ക് മാത്രമല്ല പാർട്ടികൾക്കും ബാധകമാണ് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട് എന്ന് കരുതുന്നില്ല സി പി എമ്മിന്റെ വിജയം ആഘോഷിക്കുന്ന അല്പന്മാർ അറിയുക നിങ്ങളുടെ വിജയം ജനാധിപത്യത്തിന്റെ വിജയമല്ല ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വിജയമാണ് ഒടുവിൽ ഒരു സി പി എം അധ്യാപകന് തന്നെ അത് വിളിച്ചു പറയേണ്ടി വന്നു.